നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ വലിയ രീതിയിലുള്ള ചടുല നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് അശോക് ഗലോട്ടിൻ്റെ നേതൃത്വത്തിൽ ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല കാരണം കോൺഗ്രസിന് ഇനി ഗലോട്ടിനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്ന ആ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏത് രീതിയിലും അത് നിലനിർത്തുമെന്നൊക്കെ വീരവാദം പാർട്ടിക്കാരോടും അതുപോലെ തന്നെ ബി ജെ പി യോടും വെല്ലുവിളിച്ച അശോക് ഗെഹ്ലോട്ടിന് ശരിക്കും കടക്കൂട്ടലുകൾ എല്ലാം തെറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തൊന്ന് സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസിനെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് എത്തിച്ച് കോൺഗ്രസിനെ വിജയക്കൊടി മാറിച്ചതിൽ ടോങ്കിൽ നിന്ന് അൻപത്തി ആറായിരം വോട്ടിന് ജയിച്ച സച്ചിൻ പൈലറ്റ് എന്ന നാൽപ്പത്തിരണ്ടുകാരന് കൃത്യമായിട്ടുള്ള ഒരു സ്മരണമുണ്ടായിരുന്നു അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞുകൊണ്ട് അശോക് ഗെലോട്ട് നടത്തിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ ഈ നിമിഷം കഴിയുന്നുണ്ട് കാരണം അശോക് ഗെലോട്ടിൻ്റെ സാന്നിധ്യമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന സച്ചിൻ പൈലറ്റിനെയാണ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് പേരും സ്ഥാനാർത്ഥികളായി അവരവരുടെ മണ്ഡലത്തിൽ നിന്ന് ഇക്കുറയും ജയിച്ചെങ്കിലും കോൺഗ്രസിന് മൊത്തത്തിൽ ഭൂരിപക്ഷം കിട്ടിയില്ല അറുപത്തൊമ്പതിൽ ഒതുങ്ങിയായിരുന്നു ഇരുന്നൂറിൽ അറുപത്തൊൻപത് എന്നത് ഭേദപ്പെട്ട സ്കോറാണെങ്കിൽ പോലും ഹരിക്കാനുള്ള ഭൂരിപെട്ടിയിട്ടില്ല മുപ്പത് എം എൽ എ മാരുടെ കുറവുണ്ടായിരുന്നു വസുന്ധരാജസിന്ധ്യക്ക് കൂറി മുഖ്യമന്ത്രി പദം കിട്ടിയില്ല ഭജൻലാൽ ശർമ്മയാണ് അവിടെ മുഖ്യമന്ത്രിയായത് ബി ജെ പി അനിവാര്യമായ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നോക്കുക രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തൊന്ന് സീറ്റുകൾ ഇരുപത്തിയഞ്ചിൽ ജയിച്ച കോൺഗ്രസ് വട്ടം പൂജ്യമാകുന്ന കാഴ്ചയാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ കാണുന്നത് അതാണ് രാജസ്ഥാനിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിൽ വലിയ രീതിയിൽ ആ മരുഭൂമി നിറഞ്ഞ താർ മരുഭൂമി നിറഞ്ഞ സംസ്ഥാനത്ത് താമര വിളഞ്ഞ് അവിടെ വലിയ രീതിയിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൈപ്പത്തി ഒടിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആ ഒടിഞ്ഞ രീതിയിൽ നിന്നും തിരിച്ച് പൂർവാധികം ശക്തിയോടെ മുറുകെ പിടിക്കണമെങ്കിൽ തീർച്ചയായും സച്ചിൻ പൈലറ്റിന് നേതൃത്വം എല്ലാ തോതിൽ ഏൽപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സച്ചിൻ പൈലറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് തീർച്ചയായും അധികാരം കൊടുക്കേണ്ടത് രാഷ്ട്രീയ മര്യാദയാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പൈലറ്റിന് ഇക്കുറി ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ് സച്ചിൻ പൈലറ്റിന്റെ വിരോധത്തിന് പാത്രമാകേണ്ട വ്യക്തി അല്ല സച്ചിൻ പൈലറ്റ് എന്ന നേതാവ് അശോക് കൊണ്ട് ഇനി കാര്യമായി ലോക്സഭയിലേക്ക് ഒന്നും സംഭാവന ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഖാർഗേക്ക് തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത് സച്ചിൻ പൈലറ്റ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഗ്ലാമർ സ്ഥാനാർത്ഥിയാണ് ഗ്ലാമർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വളരെയധികം ക്രൗഡ് ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സച്ചിൻ പൈലറ്റിൻ്റെ പ്രസംഗമായിരുന്നാലും ശരി അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനമായിരുന്നാലും ശരി കോൺഗ്രസ്സിനകത്ത് തന്നെ വളരെയധികം അഭികാമ്യനായൊരു വ്യക്തിയാണ് സച്ചിൻ പൈലറ്റ് ഗലോട്ടിനേക്കാൾ അഭികാമ്യനായതുകൊണ്ട് തന്നെ ഗെലോട്ടിന് മുഴുത്ത രീതിയിലുള്ള അസൂയയും കുസുമ്പവും കാണുമായിരിക്കാം പക്ഷേ അതൊക്കെ പാർട്ടിക്ക് പ്രാധാന്യമുള്ള കാര്യമല്ല പാർട്ടിക്ക് ആവശ്യം വിജയ വിജയശില്പികളെയാണ് വിജയക്കൂടി പാറിക്കുന്നവരെയാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമാകുന്നത് പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള തേരോട്ടം നടത്താൻ സച്ചിൻ പൈലറ്റ് കൂടിയുണ്ടാകണം മധ്യപ്രദേശിൽ എന്തുകൊണ്ടോ കമൽനാഥിൻ്റെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞ് പാപ്പരസാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ തീർച്ചയായും സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് കുറച്ചുകൂടി സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം സച്ചിൻ പൈലറ്റിലേക്ക് കൂടി ഏൽപ്പിക്കേണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല ഇപ്പോഴത്തെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് നിക്ഷിപ്തമാണ് ആ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പ്രതികരിക്കുന്ന ഈ പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ജനാധിപത്യത്തിനു വയ്ക്കുന്ന മങ്ങൾ കൂടിയായിരിക്കുമെന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്